ഹായ് എവരിവൺ, നമ്മളിന്ന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെയർ വിൽ ബി ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എൻ ഐ സെക്ഷൻ എബോവ് ബോട്ടം ബി ഇഫ് ദ ഡയമെൻഷൻ ഓഫ് ദ വെബ് is 2 by 20 centimeter and that of flange is 2 by 15 centimeter. And if the y-axis will pass through the center of the section. അപ്പോൾ ഇവിടെ ഒരു ഐ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ചോദിച്ചേക്കുന്നത് എബോവ് ബോട്ടം ആണ്, അതായത് ബോട്ടത്തിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എൻ ഐ സെക്ഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ ഡയമെൻഷൻ ഓഫ് വെബും പറഞ്ഞിട്ടുണ്ട്, ഡയമെൻഷൻസ് ഓഫ് ഫ്ലാഞ്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വൈ ആക്സസ് ആ സെക്ഷന്റെ സെന്ററിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഫ്ലാഞ്ചിന്റെ ഡയമെൻഷൻസ് ഒരെണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പൊ അതൊരു സിമെട്രിക്കൽ ഐ സെക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അപ്പൊ നമുക്കൊരു ഐ സെക്ഷൻ, അപ്പൊ അതിന്റെ വൈ ആക്സസ് അതിന്റെ സെന്ററിൽ കൂടിയാണ് പോകുന്നതെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. വൈ ആക്സസ് അതിന്റെ സെൻട്രോയിഡ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ സെൻട്രോയിഡ് ഇവിടാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം അതിന്റെ ഡയമെൻഷൻസ് ഓഫ് വെബ്, വെബിന്റെ ഡയമെൻഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 20 സെന്റിമീറ്റർ ബൈ തിക്നെസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഈ തിക്നെസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഫ്ലാഞ്ചിന്റെ, ഫ്ലാഞ്ചിന്റെ വിഡ്ത്തും തിക്നെസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ബൈ 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ വൈ ആക്സസ് എന്ന് പറയുന്ന ഒരു സിമെട്രിക് ആക്സസ് ആണ്, അതായത് ഈ സെക്ഷനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഈക്വൽ സെക്ഷൻ ആയിട്ട് മാറ്റും. അപ്പം നമുക്ക് ഈ വൈ ആക്സസിൽ തന്നെയാണ് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ സെൻട്രോയിഡ് ബേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അല്ലെ ബോട്ടത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഐ സെക്ഷൻ ഉണ്ട്, അതിന്റെ ഫ്ലാഞ്ചിന്റെ വെബിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വൈ ആക്സിസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ ആക്സിസ് ഒരു സിമെട്രിക് ആക്സിസ് ആണ്. അപ്പൊ ആ വൈ ആക്സിസിൽ നിന്ന് വൈ ആക്സിസിൽ എത്ര ഡിസ്റ്റൻസ്, അതിന്റെ ബോട്ടത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് ബാർ ഈസിക്കൽ ടു A1 H1 പ്ലസ് A2 H2 പ്ലസ് എക്സെട്ര AN HN ബൈ ടോട്ടൽ ഏരിയ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ വൈ ബാർ ഫിസിക്കൽ ടു A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3 പ്ലസ് എക്സെട്ര AN YN ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇങ്ങനെയാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. അതായത് നമ്മളൊരു റെഫറൻസ് ആക്സിസ്, രണ്ട് റെഫറൻസ് ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റെഫറൻസ് ആക്സിസിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ എക്സ് ബാറും വൈ ബാറും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റെഫറൻസ് ആക്സസ് എന്ന് പറയുന്നത് എക്സ് ആക്സസ് ആണ്, ഈ ആക്സസ് ആണ്, ബോട്ടത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം നമുക്കിവിടെ 3 ഏരിയ ഉണ്ട്, 3 റെക്ടാംഗിൾ ആയിട്ട് ഈ ഐ സെക്ഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ബേസിക് പ്രോബ്ലം ആണ്, ഞാൻ ഇതിന്റെ ഇത് ആക്ച്വലി ഈസി ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇലാബറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നമുക്കൊരു 3 റെക്ടാംഗിൾ ആയിട്ട് ഈ സെക്ഷൻ, ഈ ഐ സെക്ഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഫസ്റ്റ് ഏരിയ, ഈ റെക്ടാംഗിൾ സെക്കൻഡ് ഏരിയ, ഈ റെക്ടാംഗിൾ തേർഡ് ഏരിയ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് എക്സ് ബാർ വൈ ബാർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ ബാർ ഡിസ്റ്റൻസ് കാരണം വൈ ആക്സിസിലുള്ളതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വൈ ബാർ ഡിസ്റ്റൻസ് ആ ബോട്ടത്തിൽ നിന്ന് എന്തുമാത്രം ഹൈറ്റിലാണ്, ആ വൈ ആക്സിസിൽ എന്തുമാത്രം ഹൈറ്റിലാണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 3 ഏരിയ ഉണ്ട്. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരും? A1 Y1 പ്ലസ് A2 Y2 പ്ലസ് A3 Y3
ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി പഠിച്ച ഇക്വേഷൻ ആണ് വൈ ബാർ എന്ന് പറയുന്നത്. എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ. ഇനി നിങ്ങൾ എ വണ്ണും വൈ വണ്ണും അങ്ങനത്തെ വാല്യൂസ് എന്ന് പറഞ്ഞു, എ വൺ എത്രയാണ്? എ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ഏരിയ. അപ്പൊ എത്രയാണ് വരുന്നത്? 15 × 2 30 cm² ആണ് എ വണ്ണിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി വൈ വണ്ണ്, വൈ വണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ കൺസിഡേർഡ് ആക്സസ്, നമ്മുടെ എക്സ് എക്സ് ആക്സസിൽ നിന്ന്, അതായത് ബോട്ടത്തിൽ നിന്ന് ഈ ഏരിയ, ഈ ഏരിയയുടെ സെന്റർ വരെ, ഈ ഏരിയയുടെ സെന്റർ നമുക്കറിയാം, ഈ ഏരിയയുടെ സെന്റർ ഇവിടെ വരെയാണ്. അവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ വൺ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്ത ആക്സസിൽ നിന്ന്, നമ്മുടെ റെഫറൻസ് ആക്സസിൽ നിന്ന് ഈ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത ഏരിയ എ വൺ ആണെങ്കിൽ ആ ഏരിയ എ വണ്ണിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ വൺ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും ഡിസ്റ്റൻസ്? എത്ര വരും വൈ വൺ എന്നതിന്റെ ഡിസ്റ്റൻസ്? ആ 23. അതായത് ഈ ടു, ഈ ബോട്ടം ബോട്ടം ഫ്ലാഞ്ചിന്റെ തിക്നെസ് 2 പ്ലസ് വെബിന്റെ 20 പ്ലസ് ഈ ടുവിന്റെ പകുതി വരെ, നമ്മുടെ ഈ റെക്ടാംഗിളിന്റെ പകുതി വരെ, അതിന്റെ സെന്റർ വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 2 + 20 + 2 പകുതി, അതായത് മേളത്തെ 2 പകുതി, അതിന്റെ സെന്റർ വരെയാണ് നമ്മുടെ കൺസിഡേർഡ് ആക്സസ് എക്സ് എക്സ് ആക്സസിൽ വിത്ത് റെസ്പെക്ട് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 22 + 1 23 cm ആണ് നമ്മുടെ വൈ വൺ എന്ന് പറയുന്നത്. ഇനി എ ടു, എ ടു എന്ന് പറയുന്നത് നമ്മുടെ വെബിന്റെ, വെബ് റെക്ടാംഗിള്. ഓക്കെ, അപ്പം സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് റെക്ടാംഗിള്. സെക്കൻഡ് റെക്ടാംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20, വിഡ്ത് എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത് 2 cm. അതും എന്താണ്? 20 × 2, അതായത് 40 cm². അതാണ് എ ടു എന്ന് പറയുന്നത്. ഇനി വൈ ടു എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സെക്കൻഡ് റെക്ടാംഗിളിന്റെ സെന്റർ തൊട്ട് നമ്മൾ കൺസിഡർ ചെയ്ത ആക്സസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത ആക്സസ് എക്സ് എക്സ് ആക്സസ് ആണ്. അതിൽ നിന്ന് നമ്മുടെ സെന്റർ വരെയുള്ള, അതായത് ഈ റെക്ടാംഗിൾ, സെക്കൻഡ് റെക്ടാംഗിളിന്റെ സെന്റർ വരെയുള്ള, അപ്പൊ എത്ര വരും? 2 + 20 / 2, അതായത് 12 cm എന്നാണ് വൈ ടു എന്ന ഡിസ്റ്റൻസ് വരുന്നത്. ഇനി തേർഡ് റെക്ടാംഗിൾ എ ത്രീ. എ ത്രീ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് റെക്ടാംഗിൾ, തേർഡ് റെക്ടാംഗിളിന്റെ ടോട്ടൽ വിഡ്ത്ത്, അതായത് ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 15 cm ആണ്. നമ്മുടെ ഫസ്റ്റ് റെക്ടാംഗിളിന്റെ കൂട്ട് തന്നെയാണ് തേർഡ് റെക്ടാംഗിൾ. അവിടെ എന്താണ്? 15 × 2 30 cm² ആണ് അതിന്റെ തേർഡ് റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ വൈ ത്രീ ഡിസ്റ്റൻസ്, വൈ ത്രീ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെക്ടാംഗിളിന്റെ സെന്റർ, ഈ റെക്ടാംഗിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, അതിൽ നിന്ന് വൈ എച്ച് 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 വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പം 2 പകുതി, അതായത് 1 cm. അപ്പൊ നമുക്ക് എ വൺ വൈ വൺ എ ടു വൈ ടു എ ത്രീ വൈ ത്രീ കിട്ടി. നമ്മൾ ഈ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് 3 rectangles സ്പ്ലിറ്റ് ചെയ്തു, ആ 3 rectangles ഏരിയ എടുത്തു, ആ ഏരിയയുടെ സെന്ററിൽ നിന്ന് ആ നമ്മുടെ റെഫറൻസ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ്, ഈ ഇക്വേഷൻ നമ്മുടെ മെയിൻ ഇക്വേഷന്റെ അകത്തിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം വൈ ബാർ ഈസിക്കൽ ടു എ വൺ വൈ വൺ. എ വൺ എന്ന് പറയുന്നത് 30 cm² ഇൻറ്റു വൈ വൺ, വൈ വൺ എന്ന് പറയുന്നത് 23 പ്ലസ് എ ടു, എ ടു എന്ന് പറയുന്നത് 40 cm² ഇൻറ്റു വൈ ടു എന്ന് പറയുന്നത് 12 cm പ്ലസ് എ ത്രീ വൈ ത്രീ, എ ത്രീ വൈ ത്രീ എന്ന് പറയുന്നത് 30 × 1 cm ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എത്രയാണ്? 30 + 40 + 30. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? എത്ര ആയിരിക്കും ആൻസർ കിട്ടുന്നത്? 12 അല്ലേ? ആ 12 cm ആണ്. അതായത് 23 × 30 690 പ്ലസ് 40 × 12 480 + 30 ഡിവൈഡഡ് ബൈ 30 + 40 + 30 എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 690 + 480 + 30 എന്ന് പറയുന്നത് 1200 വരും ബൈ 100, അതായത് 12 cm ആണ്. അപ്പൊ നമുക്കിവിടെ സിമെട്രിക്കൽ ഐസെക്ഷന്റെ ബോട്ടത്തിൽ നിന്ന് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 12 cm ആണ്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൊസീജർ. പക്ഷെ ഇതൊരു സിമെട്രിക്കൽ സെക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റനിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു സിമെട്രിക്കൽ സെക്ഷൻ ആണ്.
അപ്പൊ സിമെട്രിക്കൽ സെക്ഷൻ ആകുമ്പോ എന്താണ് പ്രത്യേകത? അതിന്റെ സെൻട്രോയിഡൽ ആക്സസ് കൂടിയാണ്, സെൻട്രോയിഡൽ ആക്സസ് വന്ന് മീറ്റ് ചെയ്യുന്ന, രണ്ട് സെൻട്രോയിഡൽ ആക്സസ് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് സിമെട്രിക്കൽ ആക്സസ് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ പകുതിയാണ് 12 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഈസി ആയിട്ട് നിങ്ങൾക്ക് സിമെട്രിക്കൽ സെക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരു സിമെട്രിക്കൽ സെക്ഷൻ അല്ലാതെ വരുന്ന കേസ് വരുമ്പോഴും ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇലാബറേറ്റ് ആയിട്ട് ചെയ്തത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ബേസിക് ഇക്വേഷൻ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു സിമെട്രിക്കൽ സെക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയത്. നമുക്ക് ഈസി ആയിട്ട് അല്ലാതെ തന്നെ കിട്ടും 12 സെന്റിമീറ്റർ, കാരണം ടോട്ടൽ ഡെപ്ത് 24 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി 12 സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ആക്ച്വൽ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് കാണിച്ചത്. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ വിൽ ബി. ഓപ്ഷൻ എ അറ്റ് ഇറ്റ് സെന്റർ ഓഫ് ദ ഡയമീറ്റർ, ഓപ്ഷൻ ബി അറ്റ് ദ സെന്റർ ഓഫ് ദ റേഡിയസ്, ഓപ്ഷൻ സി എനിവെയർ ഓൺ ദ സർക്കംഫറൻസ്, ഓപ്ഷൻ ഡി എനിവെയർ ഇൻ ഇറ്റ്സ് ഏരിയ. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കുലർ സെക്ഷൻ ആണ്. ഒരു സർക്കുലർ, ഒരു 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ സെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ആയിരിക്കും, അതിന്റെ സെൻട്രോയിഡൽ ആക്സസ് മീറ്റ് ചെയ്യുന്നത്, സെൻട്രോയിഡൽ ആക്സസ് മീറ്റ് ചെയ്യുന്നതായിരിക്കും അതിന്റെ. അപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം ഒരു സർക്കുലർ സെക്ഷന്റെ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ സിമെട്രിക്കൽ ആക്സസ്, അതിന്റെ സെൻട്രോയിഡൽ ആക്സസ്. ഇതിപ്പോ രണ്ട് സെൻട്രോയിഡൽ ആക്സസ് ആണ്, വൈ വൈ ആക്സസും എച്ച് എച്ച് ആക്സസും. അത് രണ്ടും അതിന്റെ എന്താണ് സെൻട്രി കൂടിയാണ് പാസ് ആവുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ സർക്കിൾ എന്ന് പറയുന്നത് ഏതാണ്, അതിന്റെ സെൻട്രോയിഡൽ ആക്സസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ സാധാ ക്വസ്റ്റ്യൻ പോലെ ചിന്തിക്കരുത്, നമുക്ക് ഇവിടെ ഓപ്ഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം അറ്റ് ഇറ്റ് സെന്റർ ഓഫ് ഡയമീറ്റർ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡയമീറ്റർ അറിയാം, ഡയമീറ്റർ അറിയാം. ആ ഡയമീറ്ററിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ സെന്റർ തന്നെയാണ്. അപ്പം അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് സെന്റർ ഓഫ് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞ സെന്റർ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്, അതിന്റെ റേഡിയസിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് അല്ല, കാരണം സെൻട്രോ ആക്സസ് മീറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ സെക്ഷന്റെ കേസിൽ അതിന്റെ സെൻട്രലാണ്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് ദ റേഡിയസ് അല്ല. ഇനി അടുത്തെന്ന് പറയുന്നത് എനിവെയർ ഓൺ ദ സർക്കംഫറൻസ്. സർക്കംഫറൻസിൽ എവിടെയെങ്കിലും ആണോ, അല്ല, സർക്കംഫറൻസിലല്ല അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിവെയർ ഇൻ ഇറ്റ്സ് ഏരിയ, അതും നമുക്ക് എവിടെ വേണമെന്ന്, ഏതെങ്കിലും ആ ഏരിയയുടെ ഏതെങ്കിലും ഭാഗത്ത് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിന്റെ സെൻട്രിൽ തന്നെ ഒറ്റയൊരു പോയിന്റിൽ മാത്രമേ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുള്ളൂ. അപ്പൊ അത് ആ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സർക്കുലർ സെക്ഷൻ പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ റേഡിയസ് ഒരു വാല്യൂ ചുമ്മാ തന്നേക്കുവാണ്, ഇവിടെ നമുക്ക് ഓപ്ഷൻസിനനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സർക്കുലർ സെക്ഷന്റെ കേസിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ആ സെന്റർ പോയിന്റിലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആ കൺസെപ്റ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ സെന്റർ ഓഫ് ദ ഡയമീറ്ററിലാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ സർക്കുലർ സെക്ഷന്റെ കേസിൽ വരുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10 സെന്റിമീറ്റർ റേഡിയസ് എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നേക്കുന്നത്. ആക്ച്വലി അതിന്റെ ആവശ്യം ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ അറ്റ് സെന്റർ ഓഫ് ദ ഡയമീറ്റർ എന്നാണ് നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റെഫറൻസ് ആക്സസ് ഒന്നും പറയുന്നില്ല, റെഫറൻസ് ആക്സസ് ഈ ബോട്ടത്തിൽ നിന്നാണോ ടോപ്പിൽ നിന്നാണോ സൈഡിൽ നിന്നാണോ ഒന്നും പറയുന്നില്ല, എവിടാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പൊ അതിന്റെ എപ്പോഴും അതിന്റെ ഡയമീറ്ററിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. ഓക്കെ, അവിടെയാണ് ആ സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ സെന്റർ ഓഫ് ഹിസ് ഡയമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എ സോളിഡ് മെറ്റൽ ബാർ ആണ്, എ സോളിഡ് മെറ്റൽ ബാർ ഓഫ് യൂണിഫോം ഡയമീറ്റർ ഡി ആൻഡ് ലെങ്ത് എൽ ഈസ് ഹങ് വെർട്ടിക്കലി ഫ്രം എ സീലിംഗ്. If the density of the material of the bar is 1 unit and the modulus of elasticity is E, then the total elongation of the bar due to its own weight will be.
അപ്പൊ ഇവിടെ ഒരു സർക്കുലർ സോളിഡ് ബാർ, സർക്കുലർ സോളിഡ് ബാർ, സർക്കുലർ സോളിഡ് ബാർ ആണ്. ഓക്കെ, അതൊരു സീലിംഗിൽ നിന്ന് വെർട്ടിക്കലി ഹോൾഡ് ചെയ്തേക്കുവാണ്. അപ്പം ഇതിന്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ മോഡുലസ് വെലോസിറ്റി ഇ ആണ്. അപ്പം ഇതിന്റെ സെൽഫ് വെയ്റ്റ് കാരണം, സെൽഫ് വെയ്റ്റ് കാരണം എന്തുമാത്രം ഇലോങ്ങേഷൻ, ടോട്ടൽ ഇലോങ്ങേഷൻ ആണ് ഈ ബാറിന് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അതിന്റെ ഇലോങ്ങേഷൻ? ഇലോങ്ങേഷൻ നമുക്ക് പി എൽ ബൈ ടു എ എന്ന് പറയും. ഇതിനെ നമുക്ക് ഒന്നുകൂടെ വേറെ ഒരു ഇക്വേഷനൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡെൻസിറ്റി വെച്ചിട്ട് ഗാമ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇ. അതായത് ഒരു വെർട്ടിക്കൽ ബാറ് ഒരു വോളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സീലിംഗിൽ നിന്ന് അതായത് സസ്പെൻഡ് ചെയ്ത് നിർത്തുമ്പോൾ ആ സെൽഫ് വെയ്റ്റ് കാരണം ആ ബാറിന് ഉണ്ടാവുന്ന ടോട്ടൽ ഇലോങ്ങേഷന്റെ ഇക്വേഷൻസ് ആണ്. അതായത് സെൽഫ് വെയ്റ്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പി എൽ ബൈ ടു എ, അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ടേമിൽ പറയുകയാണെങ്കിൽ ഗാമ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഡെൻസിറ്റി ഇവിടെ വൺ യൂണിറ്റ് ആണ്, വൺ യൂണിറ്റ് ആണ്. അതിന്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായിട്ട് തന്നെ എടുക്കുക, എൽ സ്ക്വയർ ആയിട്ട് എടുക്കുക ബൈ ടു ഇ. അപ്പൊ ഇവിടെ ഇത് ആൻസർ എത്രയാണ് വരുന്നത്? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇ. ഇവിടെ ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ് എന്ന് തന്നെയാണ്, ഡെൻസിറ്റി ഗാമ ഐസക്കൽ റോജി ആണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് വെയിറ്റ് എന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് വൺ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഗാമ എൽ സ്ക്വയർ ബൈ ടു ഇ ഗാമ വൺ യൂണിറ്റ് ആയിട്ട് എടുക്കും, അങ്ങനെ എൽ സ്ക്വയർ ബൈ ടു ഇ എന്ന വാല്യൂ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കാനുണ്ട്, എക്സ്റ്റേണൽ ലോഡ് ഡിഫോർമേഷന്റെ പകുതിയാണ് സെൽഫ് വെയ്റ്റ് ഡിഫോർമേഷൻ. അത് ഞാൻ ആ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. സെൽഫ് വെയ്റ്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദ എക്സ്റ്റേണൽ ലോഡ് ഡിഫോർമേഷൻ. എക്സ്റ്റേണൽ ലോഡ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പി എൽ ബൈ എ ആണ്, അതിന്റെ ഹാഫ് ആണ് ടോട്ടൽ, അതായത് സെൽഫ് വെയ്റ്റ് കാരണം അതിനുണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഇതിൽ ഓർത്ത് നോക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, എൽ സ്ക്വയർ ബൈ ടു ഇ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ബാർ ഓഫ് ഡയമീറ്റർ 30 mm ഈ സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് സച്ച് ദാറ്റ് ദ മെഷേർഡ് എക്സ്റ്റൻഷൻ ഓഫ് ഓൺ എ ഗേജ് ലെങ്ത് ഓഫ് 200 mm ഈസ് 0.09 mm ആൻഡ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് 0.0045 mm. കാൽക്കുലേറ്റ് ദ പോയിസോൺസ് റേഷ്യോ. അപ്പൊ ഇവിടെ ഒരു ബാർ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സർക്കുലർ ബാർ, സർക്കുലർ ബാർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 cm ആണ്, 30 cm ഡയമീറ്റർ ആണ്, 30 mm ഡയമീറ്റർ ആണ്, 30 mm ആണ് അതിന്റെ ഡയമീറ്റർ. അപ്പൊ അതിനെ നമ്മളൊരു ആക്സിയൽ ലോഡ് കൊടുത്തു, ആക്സിയൽ ലോഡ് കൊടുത്തു. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ ലെങ്തിൽ നമ്മളൊരു സ്ട്രെയിൻ ഗേജ് വെച്ചു, ഒരു സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് ആ ലെങ്തിലുണ്ടായ ഡിഫോർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഒരു സർക്കുലർ ബാർ ഉണ്ട്, 30 mm ഡയമീറ്റർ ഉള്ള ഒരു ബാർ ഉണ്ട്, ആ ബാറിൽ നമ്മളൊരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്തു, ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തിട്ട് അതിൽ ഒരു ലെങ്തിൽ ഒരു 200 mm ലെങ്ത് ഉള്ള ലെങ്തിൽ എന്തുമാത്രം ചേഞ്ച് വന്നെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സ്ട്രെയിൻ ഗേജ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ ആ ഡയമീറ്റർ ചേഞ്ച്, ആ 30 mm ഡയമീറ്ററിന് വന്ന ചേഞ്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഡെൽറ്റ ഡിയും നമ്മൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ ആണ് 0.0045 mm. അതിന്റെ ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ 30 mm ആണ്. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് 200 mm ആണ്. അതിൽ വന്ന ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ, ആക്സിൽ ലോഡ് ടെൻസൽ ലോഡ് കാരണം വന്ന ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 0.09 mm. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന പറയുന്നത് പോയിസോൺസ് റേഷ്യോ മ്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് പോയിസോൺസ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മ്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ
ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ലോഡിന്റെ ഡയറക്ഷന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് വന്ന കമ്പോണന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ലോഡിന്റെ ഡയറക്ഷന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ ഏതാണ്? ഡെൽറ്റ ഡി. അതായത് ഡയമീറ്റർ ആണ് ലോഡിന്റെ പെർപ്പെൻഡിക്കുലർ, അതാണ് ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നതോ, അതായത് ലോഡിന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ. നമ്മളിവിടെ കൺസിഡർ ചെയ്തില്ലേ, നമ്മൾ സ്ട്രെയിൻ ഗേജ് ഫിറ്റ് ചെയ്തത് ഈ ലെങ്തിലാണ്, ആ ലെങ്തിൽ വരുന്ന ഡിഫോർമേഷൻ ആണ് ആ സ്ട്രെയിൻ ഗേജ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മൈനസ് കൂടെ വരും, കാരണം ഇവിടെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുകയാണ്. കാരണം നമുക്കറിയാം ഒരു ബാറിനെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് കൂടും, അതിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യും. അപ്പൊ അത് മൈനസ് ഡെൽറ്റ ഡി ബൈ ഡി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ഓഫ് മൈനസ് ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വന്നു, ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? അപ്പം ഡെൽറ്റ ഡി ബൈ ഡി, ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുന്നത് 0.0045 ബൈ ഡി ടോട്ടൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.09/200. അപ്പൊ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/3, അതായത് 0.33 എന്ന് കിട്ടുവാണെങ്കിൽ 1/3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആക്ച്വൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ വാല്യൂ, അതായത് പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ എപ്പോഴും 0 to 0.5 ആണ്, അതായത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ കുറയുവാണ്, അതായത് ചേഞ്ച് ഇൻ ഡയമീറ്റർ കുറയുവാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് എടുക്കുന്നതുകൊണ്ടാണ്, അവിടെ ഇപ്പൊ നെഗറ്റീവ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്തിൽ ആ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആ ചേഞ്ച് ഇൻ ഡയമീറ്റർ കുറയുന്ന ഉദ്ദേശിച്ച് എടുക്കുവാണെങ്കിൽ അത് കുറയുന്നതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ആ വാല്യൂസ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും ശരിയാണ്. ആക്ച്വലി ഈ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ നമ്മുടെ പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ ഒരിക്കലും 0 താഴെ പോവില്ല, 0 to 0.5 ആണ് നമ്മുടെ എഞ്ചിനീയർ മെറ്റീരിയൽസിന്റെ പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ. അപ്പൊ ആ വാല്യൂ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്തേക്കുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് എടുത്തു കഴിഞ്ഞാലും ശരിയാണ്, നമ്മൾ ഫുൾ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഓപ്ഷൻ എ 1/3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ടു ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് പോയ്സൺസ് റേഷ്യോ 0.25. അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യങ്സ് മോഡുലസിന്റെയും റിജിഡിറ്റി മോഡുലസിന്റെയും റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിന്റെ പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.25 ആണ്. അപ്പൊ ഇത് ഈ മൂന്ന് ടേമും കണക്ട് ചെയ്യുന്ന ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് തമ്മിലുള്ള റിലേഷൻ ഏതാണ്? ഈസിക്കൽ ടു 2g × 1+μ ആണ്. ഈസിക്കൽ ടു 2g × 1+μ ആണ്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് E/g ആണ്. അപ്പൊ E/g, ജിയെ ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഈസിക്കൽ ടു 2 × 1+μ. അപ്പം 2 × 1+0.25. അപ്പം 2 × 1.25. അപ്പൊ എത്ര വന്നു? 2.5 ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് E=2g × 1+μ. അപ്പൊ ഇവിടെ നമുക്ക് 4 1, 2, 3, 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 4 ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് തമ്മിലുള്ള റിലേഷൻസ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ്, അതിൽ നമുക്ക് വേണ്ട ഏത് ഇക്വേഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഇയും ജിയും തമ്മിലുള്ള റിലേഷൻ ആണ്, ഇ ജിയും മ്യു തമ്മിലുള്ള റിലേഷൻ. അപ്പൊ E=2g × 1+μ എന്ന റിലേഷൻ നമ്മൾ സോൾവ് ചെയ്ത് E/g എന്ന വാല്യൂ കണ്ടുപിടിച്ചു. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓപ്ഷൻ ഡി ആണ്, 2.5 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ.